ഞങ്ങളെ ചതിച്ചു വഞ്ചിച്ചെന്ന് പറയാം. കൊലപാതിനെ കൊണ്ടുവന്നു, വണ്ടിയെ സ്നേഹിച്ചതിനും യാത്രനെ സ്നേഹിച്ചതിനും കേരളത്തിൽ നിന്ന് കിട്ടിയ സമ്മാനം കോടതി റിമാൻഡ് ചെയ്തു. ഞങ്ങളോട് സാറേ ഒന്ന് ഞാൻ പറയട്ടെ സാറേ, അതായത് എം വി ഡി എൻ്റെ വീട്ടിൽ വന്ന് ടാക്സ് അടിച്ചിട്ട് നിന്നും പറഞ്ഞ് എൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയി ടാക്സ് അടിച്ചു കഴിഞ്ഞാൽ വിട്ടുതരാമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വണ്ടി ടാക്സ് അടിച്ചായിരുന്നു, എന്നെ വഞ്ചിച്ച് എന്നെ കണ്ണൂർ ആർ ടി ഓഫീസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവർ അടിച്ചു തന്നത് 52,000 രൂപയുടെ പിച്ചച്ചട്ടിക്കായിട്ട് വന്നിട്ടു. 52,000 രൂപ എം വി ഡി എനിക്ക് ഫൈൻ ഇട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ കൊറോണ സമയത്ത് ഞാൻ എവിടെ ഉണ്ടാക്കുന്നത്, എവിടുന്ന് ഉണ്ടാക്കാനാ? എം ബി ഡിനെ പോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് ആയ എന്നോട് ഈ കേരളത്തിൽ ചെയ്യുന്ന ചതി നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും യാത്ര ചെയ്ത് കേരളത്തിൽ ഈ നമ്മൾ ഘോര പ്രസംഗിച്ച് എനിക്കുണ്ടായ അവസ്ഥ, ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അവർ കള്ള കേസ് കൊടുത്ത് കുടുക്കി ഇപ്പം ജയിലിൽ കൊണ്ടടിക്കാൻ പോയി. എനിക്ക് വേണ്ട അനിയനുണ്ടായ വിധി ലോകത്താർക്കുണ്ടായിരുന്നു. വീട്ടിൽ പണിത് കൊണ്ടിട്ട വണ്ടിയെ നിയമപരമായി കാരവാനോടുന്ന വണ്ടിയെ കള്ള കേസ് ഉണ്ടാക്കി ജകളെ കൊടുത്ത ഈ കേരളത്തിലെ എല്ലാ ന്യൂസ് ചാനലിലും ഞങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഞങ്ങളുടെ യാത്രയെ കുറിച്ച് അത് ലീഗലായിട്ട് ചെയ്ത് എല്ലാവരും പറഞ്ഞിട്ടുള്ള എല്ലാ ന്യൂസും. പക്ഷെ എം ബി ഡി ഞങ്ങളെ ചതിച്ചു വഞ്ചിച്ചെന്ന് പറയാം. ഞങ്ങളുടെ വീട്ടിൽ വന്ന് വണ്ടി എന്നെ പറ്റിച്ച് ഞങ്ങളുടെ അനുവാദം കൂടെ ഇല്ലാതെ എന്നിട്ട് ഇറക്കിച്ച് അവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. ആദ്യം വണ്ടി കൊണ്ടുപോയി ടാക്സിൻ്റെ പേപ്പർ കാണിച്ചു, അവർ വണ്ടി തിരിച്ച് വിട്ടു തന്നു. വീണ്ടും ഞായറാഴ്ച ലോക്ക്ഡൗണിൻ്റെ സമയം നോക്കി തന്നെ വന്ന് വീണ്ടും വണ്ടി പിടിച്ചുകൊണ്ടുപോയി. ഓരോ കള്ളക്കേസും പറഞ്ഞു വണ്ടി പിടിച്ചിട്ട് ലാസ്റ്റ് അവരോട് സംസാരിച്ചതിന് അവർ പറയണം അവർ കൃത്യം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു. അവരിപ്പം നമ്മളെ എല്ലാ കാര്യങ്ങളും പോലീസ് എല്ലാ കാര്യങ്ങളും. നിങ്ങൾ യൂട്യൂബർമാർ തമ്മിലുള്ള തർക്കമാണോ അതിന്റെ കാരണം? സൈക്കിൾക്കാരാണ് ഇട്ടാണ് 20,000 രൂപ. ഞാൻ ഏതായാലും പെമ്മിലെ ആരെയും പീഡിപ്പിച്ചുണ്ട്, എന്നെ കൊണ്ടുവന്നുണ്ട്, എത്ര പോലീസാ എന്നെ എൻ്റെ കുടുംബത്തെ കരി വാരിച്ചേച്ചു, എനിക്ക് എൻ്റെ സമൂഹത്തിൽ എന്നെ നാശിപ്പിച്ചു, എന്നെ ഈ കൂലിൽ എന്നെ ചെയ്യാൻ നോക്കിയാൽ എന്നെ തീവ്രവാദീനെ എന്നെ കൊലപാതീനെ കൊണ്ടുവന്നോളൂ. എന്നെ കൊണ്ടുവന്ന ഒരു വണ്ടി ആരോട് പറയാതെ ഒരു നേരത്തെ ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല ഇവര്. നിരന്തരം വേട്ടയാടുക, നിരന്തരം ആരോട് പറയാതെ എന്നെ പറയാതെ അവിടെ വഴി വന്ന പിള്ളേരൊക്കെ പിടിച്ച ആള് കൂടി അവർക്കെതിരെ കള്ളക്കേസ്, ഞങ്ങൾക്കെതിരെ കള്ളക്കേസ്, എന്ത് ചെയ്യുന്നു? വണ്ടി വണ്ടിയെ സ്നേഹിച്ചതിനും യാത്രനെ സ്നേഹിച്ചതിനും കേരളത്തിൽ നിന്ന് കിട്ടിയ സമ്മാനം കോടതി റിമാൻഡ് ചെയ്തു. സന്തോഷം. Thank you.